Hi all, welcome to iPlus Training Solutions. Assistant Director Industries and Commerce. വളരെ സുപ്രധാനമായ ഒരു പോസ്റ്റ്, നമ്മുടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ഒരു കീ പോസ്റ്റ് ആണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതിൽ കഴിഞ്ഞ തവണ ഈ പരീക്ഷ തൊട്ടു മുമ്പ് നടന്നത് 2017ലാണ്. 2017ൽ ഈ എക്സാം നടന്ന സമയത്ത് ഇതിൽ നിന്നും ഇലക്ട്രോണിക്സ് പാർട്ടിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു ചോദിച്ചിരുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സം ഓഫ് ബൈനറി നമ്പേഴ്സ് 1010 ആൺ 1111 ഈസ്. അപ്പൊ ഇതിന്റെ ബൈനറി അരിത്തമെറ്റിക് ആണ്. അപ്പൊ ബൈനറി അരിത്തമെറ്റിക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 0+1 എന്താണ്? 1 ആണ്. 1+0 1 ആണ്. 0+0 എന്താണ്? 0 ആണ്. 1+1 0 ആണ് റിസൾട്ട്. ദെൻ ക്യാരി 1, അതായത് 1 0 ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ ക്യാരി എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 1010 1111 ആഡ് ചെയ്യുമ്പോൾ 0+1 എന്തായിരിക്കും? 1 ആയിരിക്കും. 1+1 0 ആണ്. ഇവിടെ ഒരു ക്യാരി വരും. അപ്പോ 0+1 1 ആണ്. 1+1 എഗെയിൻ എന്ത് വരുന്നു? 0. ദെൻ എഗെയിൻ ക്യാരി വരും. ഓക്കെ, അപ്പൊ 1+1 എന്താണ്? 0 ആണ്. 1+1 0 ആണ്. അതിലൊരു ക്യാരി ഉണ്ട് നമുക്ക് അല്ലെ, ക്യാരി ഉണ്ട്. അപ്പോ പിന്നെ ഈ നേരത്തെയുള്ള ക്യാരിയും കൂടെ നമുക്കുണ്ട്. അപ്പൊ എന്ത് വരും? 1+1 ഇവിടെ നമുക്ക് 1+1 0. ആ സീറോയുടെ കൂടെ നമുക്ക് ഈ ക്യാരിയും കൂടെ ഇവിടെ ഉണ്ട്. അഗെയിൻ ഒരു ക്യാരിയും കൂടെ നമുക്ക് വരും. ഓക്കെ, അപ്പോ ഇത് അല്ലെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയാൽ മതി, ഇത് എത്ര വരുക? 1010 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര, ഇത് എത്ര വരും? ഇതിന്റെ വാല്യൂ ഇത് 15 ആണ് അല്ലെ, ഇത് 15 ആ വരുക. നിങ്ങൾക്കറിയാം 15 ആണ്. ഇത് എത്ര വരുക? 8 4 2 അല്ലെ, ഇത് 10 അല്ലേ വരുക? 10. അപ്പൊ 25 ആണ് വരേണ്ടത്. ഈ 25 ഇവിടെ വരുന്ന നോക്കിയാലും മതി, ഇവിടെ എത്ര വരുക നമുക്ക്? ഇത് 16 ആണ്, ഇത് 8 ആണ്. അപ്പൊ 16 8 എത്രയായി? 24. ദെൻ 125. ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അങ്ങനെ നോക്കിയാലും മതി. ഇനി അതല്ല ബൈനറി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, ഒരു പക്ഷെ ചിലപ്പോൾ ഇതിന്റെ ഡെസിമൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആഡ് ചെയ്തിട്ട് നോക്കിയാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് രൂപത്തിലാണ് നമ്മൾ ഇതിലേക്ക് ആൻസറിലേക്ക് എത്തേണ്ടത് എന്നുള്ളത്. സോ ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈഡ് ബാൻഡ് AM വേവ്. AM എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നുള്ളതാണ് അല്ലെ. ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? നമ്മൾ ഒരു മെസ്സേജ് സിഗ്നൽ ഉണ്ട് നമ്മുടെ കയ്യിൽ, ഒരു പിന്നെ ഒരു കരിയർ സിഗ്നൽ ഉണ്ട്. അപ്പോൾ കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മോഡുലേറ്റ് ചെയ്യുന്നു അല്ലെ. കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻ അക്കോർഡൻസ് വിത്ത് മെസ്സേജ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നു. അതായത് പ്രോസസ് ഓഫ് ചേഞ്ചിങ് സം ക്യാരക്ടറിസ്റ്റിക്സ്. സം ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ വേവ് ഇൻ അക്കോർഡൻസ് വിത്ത് AM സിഗ്നൽ എന്നുള്ളതാണ്. അപ്പൊ ഈ ഇതിന്റെ AMന്റെ ബേസിക് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ AC കരിയർ, നമ്മൾ AC cos 2πfct എന്നുള്ള ഒരു കരിയർ എടുക്കുന്നു. ഇത് നമ്മുടെ മെസ്സേജ് കരിയർ സിഗ്നൽ ആണ്. AM cos 2πfmt എന്ന് പറയുന്ന മെസ്സേജ്, സപ്പോസ് ഇത് നമ്മുടെ കരിയർ സിഗ്നൽ ആണ്, COFT എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ ആണ്, MFT. അപ്പൊ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാല്, ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം എന്താ കിട്ടുക? ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാല് ഇതിന്റെ മോഡുലേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്, നമുക്കറിയാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്കറിയാം, SOFT, അല്ലെങ്കിൽ അതിനെ മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ആക്ച്വലി എന്താ, കരിയറിന്റെ ഒരു കമ്പോണന്റ് ഉണ്ടാവും, AC cos 2πfct കരിയർ കമ്പോണന്റ് പ്ലസ് പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും AC μ/2. AC μ എന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. AC μ/2 cos 2πfc + fm × t. ഓക്കെ, പ്ലസ് AC μ/2 cos 2πfc − fm × t. ഇതിനെ നമ്മൾ LSB എന്നും ഇതിനെ നമ്മൾ അപ്പർ സൈഡ് ബാൻഡ് USB എന്നും ഇതിനെ നമ്മൾ കരിയർ എന്നുമാണ് പറയാം.
അപ്പൊ മോഡുലേറ്റഡ് സിഗ്നലിൽ ഒരു കരിയർ ഉണ്ടാകും, ഒരു അപ്പർ സൈഡ് ബാൻഡ് ഉണ്ടാകും, അതുപോലെ തന്നെ എന്തുണ്ടാവും, ഒരു ലോവർ സൈഡ് ബാൻഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൈഡ് ബാൻഡ് ആണ്. ഏതൊരു സൈഡ് ബാൻഡ് ആണെങ്കിലും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക, എ സി മ്യൂ ബൈ ടു എന്ന് വരിക. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സിന് ഇൻഡിപെൻഡന്റ് അല്ല, മ്യൂ എന്ന് പറയുന്ന ടേം എന്താണ്, മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സ് മ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ആക്ച്വലി മോഡുലേഷൻ ഇൻഡെക്സ് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡുലേഷൻ ഇൻഡെക്സ് മ്യൂ എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എങ്ങനെയാ മോഡുലേഷൻ ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എപ്പോഴാ മ്യൂ കാണുന്നത്? മ്യൂടെ വാല്യൂ എന്തായിരിക്കണം? മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ഒക്കെയാണ് ഏതിൽ വരേണ്ടത്, എ എമ്മിൽ വരേണ്ടത്. ഈ എ എം ബൈ എ സി എന്നുള്ളതാണ് എന്ത് വരിക, മ്യൂ എന്ന് പറയാ. ഓക്കെ, എ എം ബൈ എ സി ആണ് ഈ മാഗ്നറ്റ് മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡ്, മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്താ കറക്റ്റ്, കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു മോഡുലേഷൻ ഇൻഡെക്സ് ബൈ 2 ആണ്. ഓപ്ഷൻ സി ആണ്, കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു മോഡുലേഷൻ ഇൻഡെക്സ് ബൈ 2 എന്നുള്ളതാണ് എന്ത് ആൻസർ വരിക. സോ ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ്, ദ മിനിമം നമ്പർ ഓഫ് കമ്പറേറ്റർ റിക്വയർഡ് ടു ബിൽഡ് 8-ബിറ്റ് ഫ്ലാഷ് എ ഡി സി. ഈ ഫ്ലാഷ് എ ഡി സി എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള എ ഡി സി ആണ്. അതിൽ നമുക്കറിയാം കമ്പറേറ്റേഴ്സ് ഉണ്ട്, പ്രയോറിറ്റി എൻകോഡർ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് തന്നെ 2⁻¹ കമ്പറേറ്റേഴ്സ് അതിന് വേണം. എൻ ബിറ്റ് ആണെങ്കിൽ, എൻ ബിറ്റ് ആണെങ്കിൽ 2⁻¹ വേണം. എന്ന് വെച്ചാൽ 2⁻¹ എന്ന് വെച്ചാൽ 256-1. ഓക്കെ, എന്ന് പറഞ്ഞാൽ എത്രയാണ്, 255 വേണം. ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഫോർ ദ ബേസിക് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഒരു ബേസിക് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ്. കോമൺ കലക്ടർ ആംപ്ലിഫയറിന് ഹൈ ഇൻപുട്ട് ഇംപിഡൻസും ഹൈ കറന്റ് ഗെയിനും. നമുക്ക് എപ്പോഴും ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ് വേണ്ടത്. കോമൺ കലക്ടർ ആംപ്ലിഫയർ നമ്മൾ ഇംപിഡൻസ് മാച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് കോമൺ കലക്ടർ ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് ഇംപിഡൻസ് എന്താണ്, ഇൻപുട്ട് ഇംപിഡൻസ് കൂടുതലും ഔട്ട്പുട്ട് ഇംപിഡൻസ് കുറവുമാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സോറി ശരിയാണ്. അതേപോലെ തന്നെ കോമൺ കലക്ടർ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് AV അപ്രോക്സിമേറ്റ്ലി 1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇമിറ്റർ ഫോളോവർ എന്ന് പറഞ്ഞത്, അതിന് കറണ്ട് ഗെയിനേ കിട്ടുള്ളൂ. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. CB ആംപ്ലിഫയറിന് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് അല്ല, അതിന് ഹൈ കറണ്ട് ഗെയിനും അല്ല. ഓക്കെ, കോമൺ ബേസിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ഗെയിൻ എന്താണ്, കറണ്ട് ഗെയിൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ് വരുന്നത്. സി ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും അത്യാവശ്യം നല്ല ഗെയിൻ കിട്ടുന്നതാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതില് കറക്റ്റ് ആൻസർ. ഓക്കെ, സി ആംപ്ലിഫയർ ഹാസ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ഹൈ കറണ്ട് ഗെയിൻ എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ആൻ അക്സെപ്റ്റർ ഡോപ്. അക്സെപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം പോലെയുള്ള 14th ഗ്രൂപ്പ് എലമെന്റിനെ ഒന്നുകിൽ 13th ഗ്രൂപ്പ് എലമെന്റ് അല്ലെങ്കിൽ 15th ഗ്രൂപ്പ് എലമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. 13th ഗ്രൂപ്പ് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക പി ടൈപ്പ് ആണ്. 15th ഗ്രൂപ്പ് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എൻ ടൈപ്പ് ആണ്. എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ ഇതിനെ ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആണ് എന്ത് പറയുന്നത്, സോറി, എൻ ടൈപ്പ് ഡൊനേറ്റ് ചെയ്യാണ്, ഇലക്ട്രോൺസിന് എക്സ്ട്രാ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഡോണർ. ഇത് ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആണ്. ഇതെന്താണ്, അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ആണ്. അപ്പോ ഈ ബോറോൺ, ഗാലിയം, ഇൻഡിയം ഒക്കെ വരുന്നത് ഏതാണ്, അത് അക്സെപ്റ്റർ ആണ്, 13th ഗ്രൂപ്പ് എലമെന്റ് ആണ്. ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി പോലുള്ള സാധനങ്ങൾക്ക് വരുന്ന ഏതാണ്, അത് 15th ഗ്രൂപ്പ്. ഇത് 15th ഗ്രൂപ്പ് എലമെന്റ് ആണ്, ഇത് 15th ഗ്രൂപ്പ് എലമെന്റ് ആണ്. ഇത് രണ്ടും എന്താണ്, ഡോണർ ഇമ്പ്യൂരിറ്റി ആണ്. ഓക്കെ, ജെർമേനിയം എന്ന് പറയുന്നത് 14th ഗ്രൂപ്പ് ആണ്, അത് സെമി കണ്ടക്ടർ ആണ്. ഓക്കെ, അത് കുഴപ്പമില്ല. ഗാലിയം ആണ് ഇതിൽ എന്ത് ആൻസർ. ഗാലിയം എന്താണ്, ഗാലിയം എന്ന് പറയുന്നത് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആണ്, 13th ഗ്രൂപ്പ് എലമെന്റ് ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബ്രിഡ്ജ് റെക്ടിഫയറിന് ലോവർ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ദാൻ ദ സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ. ബ്രിഡ്ജ് റെക്ടിഫയർ ഹാസ് ബെറ്റർ ലോഡ് റെഗുലേഷൻ ദാൻ ദ സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ. ദ ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ് മോർ പ്രിഫേർഡ് ടു ദ സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ വെൻ ലാർജർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് റിക്വയർഡ്. ദ ബ്രിഡ്ജ് റെക്ടിഫയർ ഹാസ് ബെറ്റർ റിപ്പിൾ ഫാക്ടർ ദാൻ ദ സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ് മോർ പ്രിഫേർഡ് ടു ദ സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ വെൻ ലാർജർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് റിക്വയർഡ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബൂളിയൻ ആൾജിബ്ര റൂൾ ഈസ് കറക്റ്റ്.
ഈ ഒന്നാമത്തെ റൂൾ എന്ന് നോക്കിയാൽ എ പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ അതിൽ എ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വൺ പ്ലസ് ബി എന്ന് വരും. വൺ പ്ലസ് എനിത്തിങ് വൺ ആണ്, ഇതിന്റെ ആൻസർ എ വരുള്ളൂ. അപ്പൊ ഇത് തെറ്റാണ്, ഇത് കറക്റ്റ് അല്ല. ഓക്കെ, എ പ്ലസ് എ ബാർ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്, അത് നമ്മൾക്ക് അത് കറക്റ്റ് ആണ്, നോക്കിയാൽ മതി. ഇതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് ഇതിനെന്ത് ചെയ്യാൻ പറ്റും, എ ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ എ പ്ലസ് എ ബാറിന് ശരിക്കും എ ബാർ പ്ലസ് എ പ്ലസ് ബി എന്ന് എഴുതാം. അത് ഡിസ്ട്രിബ്യൂട്ടീവ് റൂൾ ആണ്, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എ ബാർ പ്ലസ് എ പ്ലസ് ബി, എ ബാർ എന്ന് പറഞ്ഞാൽ അത് സീറോ ആണ്. അപ്പൊ ഇവിടെ എന്തിട്ട് എ പ്ലസ് ബി എന്ന് മാത്രം വരും, ഇത് കറക്റ്റ് ആണ്. ഇനി ഇത് നോക്കണേ, ഇത് നോക്കിയാൽ എന്താ വരിക, എ ഇൻറ്റു എ ബാർ പ്ലസ് എ ബി എന്നാ വരിക. അപ്പൊ അതിന്റെ ആൻസർ എ പ്ലസ് ബി അല്ല എ ബി എന്ന് വരിക, അതും തെറ്റാണ്. എ ഇൻറ്റു എ ബാർ വൺ അല്ല സീറോ ആണ് വരിക. അപ്പൊ ഇതും എന്താണ്, തെറ്റാണ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഇത് മാത്രമാണ്, ബി മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. സോ വിച്ച് ബൂളിയൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൂളിയൻ ആൾജിബ്ര റൂൾ ഈസ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ ഏതാ വരുക, അത് ബി ആണ് അതിൽ കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ ഓക്കെ, അപ്പോ ഇത്രയും ആയിരുന്നു ഇലക്ട്രോണിക്സ് ഏരിയയിൽ നിന്ന് നമുക്ക് ഈ ഒരു എക്സാമിന് നേരെ ചോദിച്ചിരുന്നുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ക്രാക്ക് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ നിന്നുണ്ട്, ഡിജിറ്റലിന്റെ ഏരിയയിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ സർക്യൂട്ട്സ് മീൻസ് ബേസിക് റക്ടിഫയറിന്റെ ഏരിയയിൽ നിന്നുണ്ട്, ആംപ്ലിഫയറിന്റെ സെക്ഷനിൽ നിന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. നമുക്ക് അടുത്തൊരു സെഷനിൽ വേറൊരു ടോപ്പിക്കുമായി കാണാം.